ഖത്തർ ലോകകപ്പിൽ കിരീട പ്രതീക്ഷയുമായി എത്തുന്ന ബ്രസീൽ ഒരു മുഴം മുന്നേ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 26 അംഗ ബ്രസീൽ ടീമിനെ കോച്ച് ടിറ്റെ പ്രഖ്യാപിച്ചു. റിയോ ഡി ജനീറോയിലെ ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആസ്ഥാനത്തായിരുന്നു ടിറ്റയുടെ ടീം പ്രഖ്യാപനം. ആരാധകർ പ്രതീക്ഷിച്ച ഒട്ടുമിക്ക താരങ്ങളും ബ്രസീലിന്റെ ലോകകപ്പ് സ്ക്വാഡിലുണ്ട്. ദാനി ആൽവേസ് 39-ാം വയസ്സിൽ ടീമിലെത്തിയതാണ് കൗതുകം. എന്നാൽ ആൽവേസിന്റെ ക്വാളിറ്റിക്കുള്ള അംഗീകാരമാണെന്നാണ് ഇതേക്കുറിച്ച് ടിറ്റയുടെ വിശദീകരണം. റോബർട്ടോ ഫിർമിനോയ്ക്ക് ഖത്തറിലേക്കുള്ള ടിക്കറ്റ് നഷ്ടമായപ്പോൾ ഫിലിപ്പെ കുട്ടിനോയ്ക്ക് പരിക്ക് തിരിച്ചടിയായി. അലിസൺ, എഡേഴ്സൺ, വെവർട്ടൺ, ഡാനിയിലോ, അലക്സാൻഡ്രോ, ഡാനി ആൽവേസ്, അലക്സ് ടെല്ലാസ്, മിലിറ്റാവോ, മാർക്കിന്യോസ്, തിയാഗോ സിൽവ, ബ്രെമർ, ബ്രൂണോ ഗ്യുമറസ്, കാസ്മിറോ, ഫാബിനിയോ, ഫ്രെഡ്, പക്വേറ്റ, എവർട്ടൺ റിബേറോ, നെയ്മർ, വിനീഷ്യസ് ജൂനിയർ, ആന്റണി, റോഡ്രിഗോ, റഫീനിയ, റിച്ചാലിസൺ, പെഡ്രോ, ഗബ്രിയൽ ജെസ്യൂസ്, ഗബ്രിയൽ മാർട്ടിനെല്ലി എന്നിവരാണ് ടിറ്റെ പ്രഖ്യാപിച്ച 26 അംഗ ടീമിൽ ഇടം പിടിച്ച താരങ്ങൾ. 26 പേരിൽ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന 3 താരങ്ങൾ മാത്രമാണുള്ളത്. നവംബർ 13 യൂറോപ്യൻ ലീഗുകളിൽ ലോകകപ്പിന് മുൻപ് താരങ്ങളുടെ അവസാന മത്സരം. നവംബർ 14 ഇറ്റലിയിലെ ടൂറിനിൽ ഒത്തുചേരാനാണ് ലോകകപ്പ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട താരങ്ങളോട് ടിറ്റെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 19 വരെ ബ്രസീൽ താരങ്ങൾ ടിറ്റയുടെ ശിക്ഷണത്തിൽ ടൂറിൽ പരിശീലനം നടത്തും. 5 ദിവസത്തെ ഒരുമിച്ചുള്ള പരിശീലനത്തിന് ശേഷമാണ് ബ്രസീൽ ടീം ദോഹയിലേക്ക് പറക്കുക. നവംബർ 20 ലോകകപ്പ് കിക്ക് ഓഫ്. 24 സെർബിയക്കെതിരായാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം. ഗ്രൂപ്പ് ജിയിൽ സ്വിറ്റ്സർലാൻഡും കാമറൂണുമാണ് ബ്രസീലിന്റെ മറ്റെതിരാളികൾ. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.